നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്ക്രീനിലും ശബ്ദത്തിലുമുള്ള മറ്റു നടന്മാരുടെ ചില സീക്രട്ട് പ്രസൻസുകളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് ചാർലി എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ദുൽഖറിന്റെ ഫേസ് കാണിക്കാത്ത ഈ ഒരു സീനിൽ അഭിനയിച്ചത് യഥാർത്ഥത്തിൽ ദുൽഖർ ആയിരുന്നില്ല, സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ നടൻ അക്കിം ഷേ ആയിരുന്നു. പല സീനുകളിലും ഇദ്ദേഹമാണ് അഭിനയിച്ചത്. പാട്ടില്ലേ, ആ ധനുഷ് കോടിയിൽ ഓടുന്ന സീനില്ലേ, അതിൽ ആ കുതിരയുടെ ഒപ്പം ഓടുന്ന കാലുകൾ ദുൽഖറിന്റെ. അത് ഓടിയ സമയത്ത് പുള്ളിക്ക് ഡിക്യുവിന് കാല് കൊളുത്തി പിടിക്കുക സ്പ്രെയിൻ ആവുകയും എന്തോ ചെയ്തു. അടുത്തത് റയാൻ റെനോൾഡ്സ് ആണ്. ഡെഡ് പൂൾ 2 സിനിമയിൽ നമുക്കിവിടെ വലിയൊരു മ്യൂട്ടന്റ് വില്ലനെ കാണാം. ഈ ഒരു സീനിൽ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരും ഒരാൾ തന്നെയാണ്, നമ്മുടെ റയാൻ റെനോൾഡ്സ്. ഈ ഒരു വില്ലൻ പൂർണ്ണമായും CGI ഉണ്ടാക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫേസ് കാണാമെങ്കിലും ഇതൊരു യഥാർത്ഥ വ്യക്തിയല്ല. സിനിമയുടെ ഡയറക്ടറായ ഡേവിഡ് ലീച്ചിന്റെ ഫേസിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറെ ഉണ്ടാക്കിയത്. പൂർണ്ണമായും ഒരു CGI ക്യാരക്ടർ. ശേഷം ശബ്ദം അല്പം മാറ്റി റയാൻ റെനോൾഡ്സ് തന്നെ ഡബ് ചെയ്തു. അടുത്തത് 99 പുറത്തിറങ്ങിയ മൈ ഡിയർ കരടി എന്ന സിനിമയാണ്. നായകൻ ക്യാരക്ടർ കരടിയുടെ കോസ്റ്റ്യൂമിൽ പെട്ടുപോകുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലായി. ഭൂരിഭാഗം സീനുകളും കരടിയുടെ കോസ്റ്റ്യൂമാണ്. നടന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിക്കൂ. ഈ ഒരു സിനിമയിൽ ഭൂരിഭാഗം സീനുകളിലും കരടിയുടെ കോസ്റ്റ്യൂം ഇട്ട് അഭിനയിച്ചത് നായകനായ കലാഭവൻ മണി ആയിരുന്നില്ല, മറിച്ച് അത് കലാഭവൻ ഷാജോൺ ആയിരുന്നു. കലാഭവൻ മണിക്ക് ഷൂട്ടിംഗ് തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ഭൂരിഭാഗം സീനുകളിലും ഡബിംഗ് മാത്രമാണ് ചെയ്തത്. അടുത്തത് വേൾഡ് ഫേമസ് സിനിമയായ ഹാരി പോട്ടർ സിനിമയാണ്. ഇവിടെ ഈ ഒരു സീനിൽ നമുക്കിവിടെ രണ്ട് ഗോബ്ലിൻ ക്യാരക്ടേഴ്സിനെ കാണാം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒരു വ്യക്തിയാണ്. വാർവിക് ഡേവിസ് എന്ന ഈ ഒരു നടനായിരുന്നു പ്രോസ്തറ്റിക് മേക്കപ്പിലൂടെ രണ്ട് ക്യാരക്ടേഴ്സിനെയും ചെയ്തത്. അടുത്തത് തട്ടത്തിൽ മറയത്ത സിനിമയാണ്. ഈ ഒരു സിനിമയിലെ ഈ ഒരു സീനിൽ ഇവിടെ ശബ്ദം നൽകിയത് സിനിമയുടെ ഡയറക്ടർ കൂടിയായ വിനീത് ശ്രീനിവാസൻ തന്നെയാണ്. അടുത്തത് അലാവുദ്ദീന്റെ ആനിമേറ്റഡ് മൂവിയാണ്. ഈ ഒരു സിനിമയിൽ ജീനി ക്യാരക്ടറിന് ശബ്ദം നൽകിയത് നമ്മുടെ ജുമാഞ്ചി സിനിമയിലെ നടനായ റോബ് വില്യംസ് ആണ്. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ ജീനിയെ പറ്റി പറയുന്ന മറ്റൊരു ക്യാരക്ടറെ കാണാം. ഈ ഒരു ക്യാരക്ടറിന് ശബ്ദം നൽകിയത് റോബ് വില്യംസ് തന്നെയായിരുന്നു. അടുത്തത് മമ്മൂക്കിയുടെ സിനിമയിലെ ഈ ഒരു സീനാണ്. ഇവിടെ മമ്മൂക്കിയുടെ ശബ്ദം യഥാർത്ഥത്തിൽ മമ്മൂക്കിയുടേതല്ല. ഇവിടെ മമ്മൂക്കിക്ക് വേണ്ടി ശബ്ദം നൽകിയത് ശ്രീനിവാസനായിരുന്നു. എനിക്ക് കേൾക്കൊന്നുമില്ല, പക്ഷേ ഉഷി വിവാഹം കഴിക്കാൻ പോകുന്ന സുരേഷിന്റെ കുടുംബക്കാർ. ഇതുപോലെ പല സിനിമകളിലും മമ്മൂക്കിക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ എന്ന സിനിമയാണ്. നമ്മൾ സിനിമയിൽ ആങ്കറും നടനുമായിട്ടുള്ള മിഥുൻ അവതരിപ്പിച്ച ഈ ഒരു ക്യാരക്ടറിന്റെ ശബ്ദം ഒന്ന് സൂക്ഷിച്ചു കേൾക്കണം. ഇത് തന്നെയാണ് മലയാളം ഡബിംഗിൽ അല്ലു അർജുന്റെ ശബ്ദം. ഇത് യഥാർത്ഥത്തിൽ ഡയറക്ടറായിട്ടുള്ള ജിസ് ജോയുടെ ശബ്ദമാണ്. അടുത്തത് അജിത്താണ്. അജിത്തിന്റെ തുടക്കകാല സിനിമകളിൽ യഥാർത്ഥത്തിൽ അജിത്തിന്റെ ശബ്ദമായിരുന്നില്ല, അത് മറ്റൊരു നടന്റെയാണ്. ആ ഒരു നടനാണ് വിക്രം. തുടക്ക ടൈമിൽ അജിത്തിന് വേണ്ടി ഡബ് ചെയ്തിരുന്നത് വിക്രമാണ്. ഇതുപോലെ പ്രഭുദേവയുടെ പഴയകാല ഒട്ടുമിക്ക സിനിമയിലും യഥാർത്ഥത്തിൽ പ്രഭുദേവയുടെ ശബ്ദമല്ല, അതും വിക്രമിന്റെ ശബ്ദമാണ്. അടുത്തത് വെട്ടം സിനിമയാണ്. വെട്ടം സിനിമയിലെ ഈ ഒരു സീനിൽ ഇവിടെ ടാക്സി ഡ്രൈവറായത് ജയറാം ആയിരുന്നു. കാറിന്റെ സീറ്റിൽ ഇരുന്ന് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഡ്രൈവ് ചെയ്ത ജയറാമേണ്ടായിരുന്നു. ഫേസ് ഒന്നും വന്നിട്ടില്ല, കൈ മാത്രമേ ഉള്ളൂ. അടുത്തത് മല്ലു സിംഗ് സിനിമയാണ്. മല്ലു സിംഗ് സിനിമയിൽ ഉണ്ണിമുകുന്ദന്റെ ശബ്ദം യഥാർത്ഥത്തിൽ ഉണ്ണിമുകുന്ദന്റെ ആയിരുന്നില്ല, ഇവിടെ ഡബ് ചെയ്തത് മിഥുനാണ്. ഒരിക്കലും
അടുത്തത് ആഗതൻ എന്ന സിനിമയാണ്. ഇവിടെ നമ്മുടെ കട്ടപ്പയായ സത്യരാജ് ഉണ്ട്. ഇവിടെ സത്യരാജിന് വേണ്ടി ഡബ് ചെയ്തത് സായ് കുമാർ ആയിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും ഡെഡ് ബോഡീസിന്റെ മുന്നിൽ വെച്ച് അന്ന് മേജർ ആയിരുന്ന ഈ ജോർജ് ജോസഫിനെ സാക്ഷി നിർത്തി ഇയാളുടെ ചേച്ചിയെ ഞാൻ റേപ്പ് ചെയ്തു. അടുത്തത് എസ്ര എന്ന സിനിമയാണ്. ഈ സിനിമയിലെ സുജിത് ശങ്കറിന്റെ ശബ്ദം സണ്ണി വെയിന്റെയാണ്. സണ്ണി വെയിൻ ആയിരുന്നു ഡബ് ചെയ്തത്. കേരളത്തിലെ ജൂതന്മാരെ കുറിച്ച് അങ്കിളിന്റെ ഫാദർ ഒരു പുസ്തകം എഴുതിയിരുന്നതായി വാവ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്തത് കടുവ സിനിമയാണ്. ഇവിടെ വില്ലന്റെ അമ്മയായ സീമയ്ക്ക് ശബ്ദം നൽകിയത് പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരനാണ്. അങ്ങനെ നീ വെറുതെ വരികയല്ലെന്നറിയാം, എന്നതാടാ കാര്യം. അടുത്തത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയാണ്. ഈ ലേഡി ക്യാരക്ടറിന്റെ ശബ്ദം ഇതും ജയറാമിന്റെയാണ്. ഇതുപോലെ ഈ ഒരു സീനിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഡബ് ചെയ്തതും ജയറാം തന്നെയാണ്. അടുത്തത് മമ്മൂക്കയാണ്. അരയിന്നങ്ങളുടെ വീടെന്ന സിനിമയിൽ വക്കീലിന് ശബ്ദം നൽകിയതും മമ്മൂക്ക തന്നെയാണ്. എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കൊണ്ടുവന്ന് തൽക്കാലം നമുക്കൊരു സ്റ്റേ വാങ്ങിക്കാം. ഇതുപോലെ മമ്മൂക്കയുടെ സി ബി ഐ സിനിമയിലും കോടതിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണ്. ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ദിസ് ഡേ ഓർഡർ ദി ക്രൈം പെറ്റീഷൻ നമ്പർ ക്രൈം 25/86 ഓഫ് കുമാരപുരം പോലീസ് സ്റ്റേഷൻ കേരള. അടുത്തത് ദിലീപാണ്. പീഡ എന്ന സിനിമയിൽ ഈ ക്യാരക്ടറിന്റെ ശബ്ദം ദിലീപിന്റെയാണ്. അർജുൻ ഒരു ലെറ്റർ ഉണ്ട്. ഇതുപോലെ മൈബോ സിനിമയിലും ബംഗാളിയുടെ ശബ്ദവും ദിലീപിന്റെയാണ്. ഇതുപോലെ കല്യാണ രാമൻ സിനിമയിൽ ഈ ക്യാരക്ടറിന്റെ ശബ്ദവും ദിലീപിന്റെയാണ്. ഇന്നലെ മുതൽ അവനെ കാണാനില്ല, അവരുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്നാ കേട്ടത്. ഇതുപോലെ വെട്ടം സിനിമയിൽ ചായക്കടക്കാരന്റെ ശബ്ദവും ദിലീപിന്റെയാണ്. അടുത്തത് ഗോട്ട് സിനിമയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാതിരിക്കാം. ഇൻസ്റ്റയിൽ നിറഞ്ഞു നിൽക്കുന്ന അർജുൻ ദേശായിയുടെ പ്രസൻസ് ഗോട്ട് സിനിമയിൽ കാണാം. ഇവരെ ഞാൻ എവിടെയോ അയ്യോ തോട്ട കത്തുന്നു. പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടന്.